Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Pass Palace, MM Road, Pilatara. Annum, Innum, Innum. Pavan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Emmanuel Silks, Riyadh Mall, Payyanur. Mavila Paints, near Telephone Exchange, Paringadi Road, Pilatara. Contact 0497280790. Mobile 9633005085. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Oru janathayude vishwasam, janatha pal, thikachum pudumayode. Natrainers, Lethifia School in Samibam, Bypass Road, Perumba. കേരള സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ സെന്റർ പയ്യന്നൂർ. എല്ലാവർക്കും രാജേഷ് കറി പൗഡറിന്റെ വിഷു ആശംസകൾ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആദ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ഇരട്ട വോട്ട് തടയാൻ ശക്തമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാവോവാദി ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 7 ബൂത്തുകളാണ് മാവോവാദി ഭീഷണിയുള്ളവ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷാ സംവിധാനം ഒരുക്കാൻ പയ്യന്നൂരിൽ എത്തിയിരിക്കുന്നത് കേന്ദ്രസേന ഉൾപ്പെടെ 500 പോലീസുകാർ. പയ്യന്നൂർ പരിധിയിൽ ക്രമസമാധാന ചുമതല നിർവഹിക്കുക BSFഉം കർണാടക പോലീസും ഉൾപ്പെടെയുള്ള സംഘം. കർഷകർക്ക് ആശ്വാസമേകി നേന്ത്രക്കായയുടെ വില ഉയരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഴക്കുലകൾ വിലയിടിവിന് കാരണമാകുമെന്ന ആശങ്കയിലും വിഷുവിന് വിലയുയരുമെന്ന പ്രതീക്ഷയിൽ വാഴ കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. ചൊവ്വാഴ്ച നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ വെച്ചാണ് നടന്നത്. സെക്ടറൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലാണ് പോളിംഗ് സാമഗ്രികൾ അതത് കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. പയ്യന്നൂരിൽ വളരെ കൃത്യമായ ഒരുക്കങ്ങളാണ് ഇലക്ഷന് മുന്നോടിയായി നടക്കുന്നത്. ഇപ്പോൾ നാം നിൽക്കുന്നത് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിന് മുന്നിലാണ്. ഇവിടെ EVM മെഷീൻ അടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തുകയാണ്. രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥർ EVM മെഷീൻ അടക്കമുള്ള സാമഗ്രികൾ വാങ്ങുകയും ഇവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പയ്യന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനു പോലും പയ്യന്നൂർ മണ്ഡലത്തിൽ വിപുലമായ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ബോയ്സ് ഹൈസ്കൂളിലാണ് മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം. 25 കൗണ്ടറുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ 100 ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിരുന്നു. മറ്റു പ്രദേശങ്ങളിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പയ്യന്നൂരിൽ എത്തുന്നതിന് KSRTC സംവിധാനവും ഒരുക്കിയിരുന്നു. കോവിഡ് പെരുമാറ്റച്ചട്ടം അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പായതിനാൽ ഉദ്യോഗസ്ഥർക്ക് PPE കിറ്റ്, ഫേസ് ഷീൽഡ്, മാസ്ക്, സാനിറ്റൈസർ, ഗ്ലൗസ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പോളിംഗ് സ്റ്റേഷനിലേക്ക് തെർമൽ സ്കാനറും ലഭ്യമാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതിനു പുറമെ ഓരോ ബൂത്തിലും 5 സാനിറ്റൈസറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് സംബന്ധമായ സാമഗ്രികൾ ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാരും ബൂത്തിലേക്ക് ആവശ്യമായ സാമഗ്രികൾ അതത് ERO മാരുമാണ് കൈകാര്യം ചെയ്യുക. RO, AR, മൈക്രോ ഒബ്സർവർ, സോണൽ സ്ക്വാഡ്, പോസ്റ്റൽ ബാലറ്റ് ടീം, പോളിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, ഡ്രൈവർമാർ എന്നിവർക്കുള്ള കോവിഡ് കിറ്റ്,
വോട്ടർമാർക്കുള്ള സാനിറ്റൈസർ, ആബ്സെന്റി വോട്ടർമാർക്കുള്ള ഫോറം, സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫോറങ്ങൾ, കൈപ്പുസ്തകങ്ങൾ, സീലുകൾ, ടാഗുകൾ, തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ബ്രോഷറുകളും, വോട്ടേഴ്സ് സ്ലിപ്പ്, കവറുകൾ തുടങ്ങിയവയും പെൻസിൽ, സ്റ്റാമ്പ്, പാഡ്, പേന, പേപ്പർ പിൻ, പശ തീപ്പെട്ടി, ബ്ലേഡ്, വെളുത്ത നൂൽ, കോട്ടൺ, മഷി, മെഴുകുതിരി, റബ്ബർ ബാൻഡ്, സെല്ലോ ടാപ്പ്, മോക്ക് പോളിനുള്ള എൻവലപ്പുകൾ, മെറ്റൽ റൂളർ തുടങ്ങിയവയാണ് മറ്റ് സാമഗ്രികൾ. പയ്യന്നൂരിൽ മാത്രം 268 ബൂത്തുകളാണുള്ളത്. കണ്ണൂർ, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ ഗവൺമെന്റ് പ്രസ്സുകളിൽ നിന്നാണ് പ്രിന്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവന്നത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് കോവിഡ് കിറ്റുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നത്. ഇവിടെ നിന്ന് പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. നാളെ കൃത്യം 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം വർഷ കെയൻ. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇരട്ട വോട്ട് തടയാൻ ശക്തമായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രം 57 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. കോവിഡിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ബൂത്തുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 12 മണിക്കൂർ വോട്ട് രേഖപ്പെടുത്താം. 6 മണിക്കു ശേഷം 1 മണിക്കൂർ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുക. വോട്ടെടുപ്പ് സുതാര്യമാക്കാൻ ജില്ലയിലെ 3137 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് നടപടി തത്സമയം നിരീക്ഷിക്കാൻ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയതായി കളക്ടർ TV സുഭാഷാണ് അറിയിച്ചത്. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ വിശാലമായ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പിൽ 24 ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിരീക്ഷിക്കാനാകും. ഇതിനായി ഓരോ ലാപ്ടോപ്പിനും ഓരോ വ്യൂവിംഗ് സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ക്രമവിരുദ്ധത ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. വോട്ടെടുപ്പ് നിരീക്ഷിക്കാൻ കലക്ടർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പ്രത്യേകം കമ്പ്യൂട്ടർ സംവിധാനം കൺട്രോൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ക്ലൌഡ് സെർവറിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ച പകൽ 11 മണി മുതൽ തന്നെ വെബ്കാസ്റ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യത്തെ ഏക ജില്ലയാണ് കണ്ണൂർ ജില്ല. മാത്രമല്ല അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന നിയന്ത്രണമാണ് പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത്. CCTV, ഡ്രോൺ അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസിന് പുറമെ കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രം 57 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. കള്ളവോട്ടും ഇരട്ടവോട്ടും തടയാൻ പ്രത്യേക ക്രമീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. കളക്ടറുടെ നേതൃത്വത്തിൽ BLOമാർ, പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇരട്ട വോട്ടിന്റെ പട്ടിക കൈമാറിയിട്ടുമുണ്ട്. പട്ടികയിലുള്ളവരെ ബൂത്തുകളിൽ പ്രത്യേകം നിരീക്ഷിക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കല്ലേശ്ശേരി മണ്ഡലത്തിൽ തീപ്പാറുന്ന പോരാട്ടം. യുവനിരയാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. അവസാനഘട്ടത്തിൽ പരമാവധി വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. ഭരണം ലക്ഷ്യമിട്ട് ഇത്തവണ LDFന് വേണ്ടി വോട്ടു തേടുന്നത് M. വിജനാണ്. യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ച ആത്മവിശ്വാസത്തിലാണ് M. വിജൻ ജനവിധി തേടുന്നത്. ഈ മണ്ഡലത്തിൽ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകുക എന്നതാണ് വിജയത്തിലൂടെ വിജൻ ലക്ഷ്യമിടുന്നത്. UDFന് വേണ്ടി മത്സര രംഗത്തുള്ളത് അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാറാണ്. ശക്തമായ രീതിയിൽ ഒരു അട്ടിമറി വിജയമാണ് അദ്ദേഹത്തിന്റെയും UDFന്റെയും ലക്ഷ്യം. അരുൺ കൈതപ്രമാണ് NDAക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. യുവതയുടെ കൈകളിൽ ഈ മണ്ഡലം സുരക്ഷിതമാണെന്നും അരുണിന്റെ വിജയത്തിലൂടെ ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും NDA അവകാശപ്പെടുന്നു.
വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി ഫൈസൽ മാടായിയും ഇത്തവണ മത്സര രംഗത്തുണ്ട്. കൃത്യമായ വിജയ പ്രതീക്ഷ തന്നെയാണ് വെൽഫെയർ പാർട്ടിയും വച്ചു പുലർത്തുന്നത്. ഇത്തരത്തിൽ നാല് യുവ സാരഥികളാണ് മുന്നണികൾക്ക് വേണ്ടി വോട്ടു തേടുന്നത്. 2008 നിയമസഭാ മണ്ഡല പുനർനിർണയത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലം നിലവിൽ വന്നത്. ചെറുകുന്ന്, ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണക്കുഴ, കല്യാശ്ശേരി, കണ്ണപുരം, കുഞ്ഞുമംഗലം, മാടായി, മാട്ടൂൽ, പട്ടുവം ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കല്യാശ്ശേരി. ഇത്തവണ വീറോട് യുവനിരയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ മത്സര രംഗത്ത് മാറ്റുരക്കുന്നത്. വിജയം ആർക്കൊപ്പം ഉണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാവോവാദി ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ എന്ന് കണ്ടെത്തിയിട്ടുള്ള ഇടങ്ങളിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോഴിച്ചാൽ, ജസ്ഗിരി എന്നിവിടങ്ങളിലായി 7 ബൂത്തുകളാണ് മാവോവാദി ഭീഷണിയുള്ളവ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിൽ ഏതാനും വർഷങ്ങളായി വോട്ടെടുപ്പിന് കനത്ത സുരക്ഷയാണ് ഒരുക്കാറുള്ളത്. കോഴിച്ചാൽ ALP സ്കൂളിലെ 4 ബൂത്തുകൾക്കും ജോസ്ഗിരി ALP സ്കൂളിലെ 3 ബൂത്തുകൾക്കുമാണ് വൻ സുരക്ഷയുള്ളത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ടവയാണ് ഈ 7 ബൂത്തുകളും. ചെറുപുഴ പോലീസിനെ കൂടാതെ കേന്ദ്രസേനയുടെ ഭാഗമായ BSF ജവാന്മാരും ആന്റി നക്സൽ സ്ക്വാഡുമാണ് സുരക്ഷാ ചുമതലയിലുള്ളത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പ്രകൃതി സൗഹാർദ്ദമാണ്. ഇതിനായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓരോ ബൂത്തും ഹരിത ബൂത്താക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രവും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ നിയന്ത്രണത്തിലായിരുന്നു. ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊപ്പം കർശനമായ ഹരിത പെരുമാറ്റച്ചട്ടവും പാലിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വസ്തുക്കൾ മാത്രമാണ് ഓരോ ബൂത്തിലും ഇതിനായി ഉപയോഗിക്കുന്നതും. പേപ്പർ പേനകൾ അടക്കമുള്ളവ നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ശുചിത്വ മിഷനുമായി സഹകരിച്ച് കല്യാശ്ശേരി മണ്ഡലത്തിലെ കണ്ടംകുളങ്ങര സെൻട്രൽ UP സ്കൂളിൽ ഹരിത ബൂത്ത് ഒരുക്കിയിരുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രവും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ നിയന്ത്രണത്തിലായിരുന്നു. അടുക്കാം പ്രകൃതിയോട്, അകലാം കോവിഡിനോട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രകൃതി സൗഹാർദ്ദ ബൂത്തുകൾ ഒരുങ്ങുന്നത്. ഓലമെടഞ്ഞ പോളിംഗ് ബൂത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചും കടലാസുകൾ കൊണ്ട് സുന്ദരമായി മുറിച്ചെടുത്ത എഴുത്തുകൾ ഉണ്ടാക്കിയും അലങ്കാരത്തിനായി കുരുത്തോലത്തോരണങ്ങൾക്ക് പുറമെ കുലച്ച വാഴകൾ പോലും വച്ച് അതിമനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പാലിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ സാമഗ്രികളും പരിസ്ഥിതി സൗഹാർദ്ദമാക്കുവാനുള്ള ശുചിത്വ മിഷന്റെയും NSSന്റെയും ശ്രമങ്ങൾക്ക് ഇനി വോട്ടർമാരുടെയും പൂർണ്ണമായ സഹകരണമാണ് ആവശ്യമായുള്ളത്. ഇത്തവണയും ഹരിത പെരുമാറ്റച്ചട്ടം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പേപ്പർ പേനകളാണ് തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തോരണങ്ങളെല്ലാം തന്നെ ഓലകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്. കൂടാതെ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോവിഡ് മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഇന്ന് EVM മെഷീൻ അടക്കമുള്ള വിതരണം ചെയ്തപ്പോൾ സാനിറ്റൈസർ അടക്കമുള്ള സാധനങ്ങളും വിതരണം ചെയ്തിരുന്നു. അത്തരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടുമാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷാ സംവിധാനം ഒരുക്കാൻ പയ്യന്നൂരിൽ എത്തിയിരിക്കുന്നത് കേന്ദ്രസേന ഉൾപ്പെടെ 500 പോലീസുകാർ. BSFഉം കർണാടക പോലീസും ഉൾപ്പെടെയുള്ള സംഘമാണ് പയ്യന്നൂർ പരിധിയിൽ ക്രമസമാധാന ചുമതല നിർവഹിക്കുക. പയ്യന്നൂർ പെരിങ്ങോം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്രമസമാധാന പാലനത്തിനായാണ് ഈ സംഘത്തെ വിന്യസിക്കുക. 3 പോലീസ് സ്റ്റേഷനുകളിലെ ക്രമസമാധാന ചുമതല പയ്യന്നൂർ DYSP M സുനിൽകുമാറിനാണ്. പഴയങ്ങാടി, പരിയാരം, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലെ ചുമതല തളിപ്പറമ്പ് DYSPക്കാണ്. പയ്യന്നൂർ DYSPയുടെ പരിധിയിൽ 42 പോലീസ് പട്രോളിംഗ് സംഘങ്ങളുണ്ട്. ഇത് പോലീസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് നടക്കുക. പ്രധാന ടൗണുകളിലെല്ലാം കേന്ദ്രസേനയുടെ വരവറിയിച്ചുകൊണ്ടുള്ള റൂട്ട് മാർച്ചുകളും ഇതിനകം നടന്നു കഴിഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലും കേന്ദ്രസേന എത്തി. 10 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കല്യാശ്ശേരി മണ്ഡലത്തിൽ 88 ബൂത്തുകളാണുള്ളത്. ഇതിൽ 5 പ്രശ്നബാധിത ബൂത്തുകളും ഉൾപ്പെടും. 108 പേരടങ്ങുന്ന കേന്ദ്രസേനയും 350 പോലീസുകാരുമാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വലിയ പറമ്പിലെത്താൻ പാലമുണ്ടെങ്കിലും പോളിംഗ് ബൂത്തിലെത്തിച്ചേരാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആശ്രയം തോണി തന്നെ.
വലിയപറമ്പ് പഞ്ചായത്തിലെ തയ്യൽ തേക്കേപ്പുറം ജി എൽ പി സ്കൂളിലെ ബൂത്തിലെ ഉദ്യോഗസ്ഥർക്കാണ് പോളിംഗ് സാമഗ്രികൾ എത്തിക്കാനും യാത്രയ്ക്കുമായി മോട്ടോർ ഘടിപ്പിച്ച ഫൈബർ തോണിയെ ആശ്രയിക്കേണ്ടി വന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ അപൂർവമായാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ തോണിയാത്ര. വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറം മുതൽ തൃക്കരിപ്പൂർ കടപ്പുറം പോളിംഗ് സ്റ്റേഷനുകളിൽ വാഹന സൗകര്യം ഉണ്ടെങ്കിലും പഞ്ചായത്തിലെ തെക്കൻ ഭാഗത്തേക്ക് റോഡില്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥർക്ക് തോണിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. നിലവിൽ ഉദിനൂർ കടപ്പുറം വരെ മാത്രമാണ് റോഡ് സൗകര്യമുള്ളത്. അതിനാൽ തയ്യിൽ സൗത്ത് എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് മാടക്കാൽ ബോട്ടുകടവിൽ തോണി ഒരുക്കിയത്. വലിയപറമ്പ് പഞ്ചായത്തിലെ തയ്യിൽ തെക്കേപ്പുറം ജി എൽ പി സ്കൂളിലെ ബൂത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 346. ഇതിൽ 168 പുരുഷ വോട്ടർമാരും 178 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി കടവുകടന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് തയ്യിൽ തെക്കേപ്പുറം ജി എൽ പി സ്കൂളിലെ ബൂത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നാട്ടിൻ പുറങ്ങളിലെ കടകളിൽ പ്രവചന മത്സരം തകൃതി. അടുത്ത സർക്കാർ ആര് രൂപീകരിക്കുമെന്ന് പ്രവചിച്ചാൽ ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് അവസാനിച്ചുവെങ്കിലും ഗ്രാമങ്ങളിലെ പല കടകളിലും പ്രവചന മത്സരങ്ങൾ തകൃതിയായി നടക്കുന്നു. പലരും കടയുടെ ഒരു കോണിൽ വലിയ പെട്ടിയും കൂപ്പണുകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂപ്പണുകൾ പൂരിപ്പിച്ച് പെട്ടിയിലിട്ടാൽ മതി. എഴുതിയ ഉത്തരം തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ശരിയെങ്കിൽ സമ്മാനം ഉറപ്പ്. ഒരു സമ്മാനത്തിൽ ഒതുങ്ങുന്നില്ല ഇവയൊന്നും. നിരവധി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇടത്തരം കടയുടമകളാണ് ഇങ്ങനെ മത്സരം സംഘടിപ്പിക്കുന്നത്. നമ്മളെ ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നോടിയായിട്ട് ഞാനിവിടെ എൻ്റെ കടയിൽ ഒരു സമ്മാന കൂപ്പൺ പ്രവചിക്കൂ സമ്മാനം നേടൂ പ്രവചന മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ശരി ഉത്തരം 5 ചോദ്യങ്ങളാണ് ഉള്ളത്. അത് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് 25 കിലോ അരി തികച്ചും സൗജന്യമായിട്ട് നൽകുന്നതാണ്. ഇത് കച്ചവടം വർദ്ധിപ്പിക്കാനൊന്നുമല്ല, തെരഞ്ഞെടുപ്പിന്റെ ലഹരിയിൽ അവരും ഉൾച്ചേരുന്നു എന്ന് മാത്രം. കച്ചവടത്തിനിടയിൽ ഇതൊക്കെ ഒരു ഹരമാണെന്നാണ് ഓലാട്ടെ മല്ലക്കര സ്റ്റോഴ്സ് ഉടമ രാമചന്ദ്രൻ മല്ലക്കര പറയുന്നത്. വമ്പൻ സമ്മാനങ്ങളൊന്നും ആരും ഓഫർ ചെയ്യുന്നില്ല, അവരെ കൊണ്ടായത് നൽകും എന്ന് മാത്രം. കടയിൽ വരുന്നവർക്ക് ഇതും ഒരു സന്തോഷം നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കർഷകർക്ക് ആശ്വാസമേകി നേന്ത്രക്കായയുടെ വില ഉയരുന്നു. കിലോയ്ക്ക് 40 രൂപയാണ് ഇപ്പോൾ കർഷകന് ലഭിക്കുന്നത്. വിഷു എത്തുന്നതോടെ വില ഇനിയും ഉയർന്നേക്കാമെന്ന് കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഴക്കുലകളെത്തി വിലയിടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. കുറേ കാലമായി തകർച്ചയിലായിരുന്ന നേന്ത്രക്കായ വില ഒരുവിധം ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നേന്ത്രവാഴ കൃഷിയിൽ ഏർപ്പെട്ടവർ നിരവധിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നേന്ത്രക്കായയുടെ വില തകർച്ച കർഷകരുടെ നെഞ്ചിൽ തീ കോരിയിടുകയാണ് ചെയ്തത്. എങ്കിലും നിരാശ കൈവിടാതെ കൃഷി തുടർന്നവർക്ക് ഇപ്പോൾ ഒരു വലിയ ആശ്വാസമാണ് കൈവന്നിരിക്കുന്നത്. വിഷുവെത്തുന്നതോടെ നേന്ത്രക്കായ വില ഇനിയും ഉയർന്നേക്കാമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാഴക്കുലകളെത്തി വിലയിടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കണ്ണപുരം റോട്ടറിയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ COVID-19 മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോട്ടറി കണ്ണൂർ ജില്ലാ കോവിഡ് കെയർ ചെയർമാൻ റോട്ടേറിയൻ വെങ്കടേഷ് പൈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം റോട്ടറി മുൻകൈയെടുത്ത് കേരള ആരോഗ്യവകുപ്പിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ വാക്സിനേഷൻ ക്യാമ്പിൽ 746 പേർക്ക് കുത്തിവയ്പ് നടത്തി. ആദ്യത്തെ ടോക്കണിൽ റോട്ടറി വനിത അംഗം എ വി കമലയും അവസാന ടോക്കണിൽ പ്രസിഡന്റ് നികേഷ് കാക്കാമണിയും വാക്സിനേഷൻ എടുത്തു. 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ക്യാമ്പിൽ വാക്സിൻ നൽകിയത്. പ്രസിഡന്റ് നികേഷ് കാക്കാമണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ റോട്ടറി കണ്ണൂർ ജില്ലാ കോവിഡ് കെയർ ചെയർമാൻ റോട്ടേറിയൻ വെങ്കടേഷ് പൈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ നടന്ന ആദ്യത്തെ മെഗാ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പിൽ റോട്ടറി നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസു ആനന്ദ് സംസാരിച്ചു.
സി അബ്ദുൾ സലാം, സെക്രട്ടറി സി കെ സുമേഷ്, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, എം പി വിജയൻ, എം സി രാജൻ, എ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബേക്കറികളുടെ മുൻപിൽ ഒഴിയാത്ത തിരക്കാണ്. മലയാളിയുടെ നാലുമണി പലഹാരങ്ങൾ വീടുകളിൽ നിന്നൊഴിഞ്ഞതോടെ അവിടെ നിറം പിടിച്ചിരിക്കുന്നത് ബേക്കറി പലഹാരങ്ങളുടെ നിറവാണ്. കാലം മാറുമ്പോൾ ഭക്ഷണ രീതിയും മാറും. അത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാകരുതെന്ന് മാത്രം. ഈ കോവിഡ് കാലത്തും ബേക്കറികളുടെ മുന്നിൽ കാണുന്ന തിക്കും തിരക്കും അതിശയിപ്പിക്കുന്നതാണ്. വർണ്ണങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മേളനമാണ് ചില്ലുകൂടുകളിൽ. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, അങ്ങനെ പോകുന്നു നിറങ്ങൾ. ഈ പലഹാരങ്ങൾ ആരെയും ആകർഷിപ്പിക്കുന്നതാണ്. അറിയാതെ വാങ്ങിപ്പോകും. സ്ഥിരമായി ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. പഴയ നാലുമണി പലഹാരങ്ങളിലേക്ക് മടങ്ങണമെന്നില്ല. അതുപോലെയുള്ള മറ്റു പലതും പരീക്ഷിക്കാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്റ്റോർക്ക് ടീം കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഡിഫൈൻ യുവർ ഫ്യൂച്ചർ എന്ന പേരിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പി വി പത്മനാഭൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മോട്ടിവേഷൻ ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ടി സരോജിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പി വി പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്ത മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കൊച്ചി സ്വദേശിയായ ഡോക്ടർ ബേബി ഷക്കീലയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, കുത്തൂർ അനീഷ്, വിശ്വനാഥൻ, അഭിരാമി കെ പി, വൈശാഖ് കെ, ആതിര ടി വി എന്നിവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ഇരട്ട വോട്ട് തടയാൻ ശക്തമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാവോവാദി ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ കണ്ടെത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 7 ബൂത്തുകളാണ് മാവോവാദി ഭീഷണിയുള്ളവ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുരക്ഷാ സംവിധാനം ഒരുക്കാൻ പയ്യന്നൂരിൽ എത്തിയിരിക്കുന്നത് കേന്ദ്രസേന ഉൾപ്പെടെ 500 പോലീസുകാർ. പയ്യന്നൂർ പരിധിയിൽ ക്രമസമാധാന ചുമതല നിർവഹിക്കുക BSFഉം കർണാടക പോലീസും ഉൾപ്പെടെയുള്ള സംഘം. കർഷകർക്ക് ആശ്വാസമേകി നേന്ത്രക്കായയുടെ വില ഉയരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഴക്കുലകൾ വിലയിടിവിന് കാരണമാകുമെന്ന ആശങ്കയിലും വിഷുവിന് വിലയുയരുമെന്ന പ്രതീക്ഷയിൽ വാഴക്കർഷകർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.